ചിക്കൻ്റെ പീസ് ഇതുപോലെ അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് ചേർത്ത് ഒന്ന് മാറിനേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. 10 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അടിച്ചെടുക്കുക. ഇനി ഗ്യാസ് ഓഫ് ആക്കുക. വേറൊരു പാനിലേക്ക് നമ്മൾ ഈ വെന്ത് വന്നിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലെ വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റും ക്യാബേജും, ഇഷ്ടമുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഈ രണ്ടും മാത്രമുള്ള ഒരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ വലുതാക്കി തന്നെ കട്ട് ചെയ്തിടുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അപ്പോഴേക്കും വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് ആവി കയറി വരികയും ചെയ്യും. ഒരുപാട് വെന്തുടയണ്ട, ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഗരം മസാല പൗഡറും മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളകിൻ്റെ പൊടി. കുരുമുളകിൻ്റെ പൊടി കുറച്ച് കൂടുതൽ തന്നെ വേണം, കാരണം വേറെ നമ്മൾ എരിവിന് ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അത് തന്നെയല്ല, കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ച് കൂടി നിൽക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നതും. ഇനി പാകത്തിന് ഉപ്പ് ചേർക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇതിൽ നമ്മൾ ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഓയിൽ ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ആ സ്റ്റോക്കും ചിക്കൻ്റെ പീസും വെജിറ്റബിൾസും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതാ ഈ ഒരു രൂപത്തിലാക്കി എടുക്കുക. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അറബിക് ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ മന്തി റൈസൊക്കെ മാത്രമായിട്ട് ചെയ്യും, അതല്ലെങ്കിൽ മന്തിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് റൈസ് മാത്രമായിട്ടൊക്കെ വരുന്ന ഉള്ള സമയത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ചിക്കൻ്റെ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.